കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തി നിന്നിരുന്ന ഒരു പ്രധാന കോലാഹലം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഉണ്ടെന്ന് പറയുന്ന വീണ വിജയൻ്റെ ഇല്ലാത്ത അക്കൗണ്ടിൻ്റെ പേരിലായിരുന്നു. വിദേശത്ത് ആസ്ഥാനമുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന സ്ഥാപനം വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ഒരു പേരുവാശി ഉള്ളതുകൊണ്ട് അത് താനിത് എന്ന് വർണ്ണത്തിൽ ആശങ്ക, സംഗതി ഉത്പ്രേക്ഷയാണ്. ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് മലയാള മനോരമയായിരുന്നു. അത് കണ്ട ഉടനെ അതിൻ്റെ ശരിയും തെറ്റും നോക്കാതെ ഭീമസേനൻ കല്യാണ സൗഗന്ധിക പുഷ്പം പറിക്കാൻ പോയ പോലെ ഒരു പോക്ക്, വേറെയും ഒരു മണ്ടൻ കൂടെ കൂടി, സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അയാളും ഗതയും താങ്ങി പുറപ്പെട്ടു. മുഖ്യമന്ത്രി മറുപടി പറയണം, ഇതാണ് അയാളുടെ ആവശ്യം. അതേസമയം ശശി തരൂരിൻ്റെ ഒരു സ്റ്റാഫ് സ്വർണ്ണക്കടത്തിൽ ഡൽഹിയിൽ അറസ്റ്റിലായി. ഡൽഹിയിൽ വിമാനത്താവളത്തിൽ തരൂർ മറുപടി പറയണമെന്ന് പറയാൻ ഇയാൾക്ക് തോന്നിയോ? ഇല്ല, തോന്നില്ല. അത് സ്വന്തം പാർട്ടിക്കാരനാണ്. ഇതിനു മുമ്പുണ്ടായ ഭൂകമ്പം കുഴൽനാടൻ ഇറക്കിവിട്ട മാസപ്പിടിയായിരുന്നു. അതിലും പ്രതി വീണ തന്നെ. എതിർഭാഗത്ത് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞുമൊക്കെ മിടുക്കന്മാരായതുകൊണ്ട് അതിലൊന്നും സതീശന് വിരോധവുമില്ല. ഷോൺ ജോർജിനെ ഈയിടെയായി ഒന്ന് ഷൈൻ ചെയ്യാൻ തക്ക നോക്കിയിരുന്നതാണ്. ഒരു വകയുമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു അപ്പനും മോനും. അപ്പനിടയ്ക്കിടയ്ക്കൊക്കെ കെ എം മാണിയുടെ മുതുകത്ത് കയറിയാൽ ഒരു സുഖം കിട്ടുമായിരുന്നു. മാണിയുടെ കാലം കഴിഞ്ഞപ്പോൾ മുതൽ മാണിയുടെ മകൻ്റെ മുതുകത്തേക്ക് കയറാൻ തുടങ്ങി. ജോസഫിനെ ആട്ടുകല്ലിനെ കാറ്റു പിടിച്ചതുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ജോർജാണേൽ പിന്നെയും പിന്നെയും മുതുകത്ത് കയറി ചവിട്ട് നാടകം കളിച്ച് രസിച്ചുകൊണ്ടേയിരിക്കും. ജോസിൻ്റെ ഭാര്യ എഴുതിയ ഒരു പുസ്തകമുണ്ട്, എൻ്റെ മറ്റേടത്തെ ജീവിതം. അതിൽ നമ്മുടെ ഷോണിനെ പോലെ തോന്നുന്ന ഒരാളിനെ പറ്റി ചില വിവരങ്ങളൊക്കെ ഉണ്ട്. ഇവനൊന്നും ഒരു ഉളുപ്പുമില്ലേ. വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വല്ലതും വിളിച്ചു പറയുക, വെറുതെ ഉണ്ടയില്ല വെടി പൊട്ടിക്കുക. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ? എന്തെങ്കിലും കേട്ടാൽ വിളിച്ചു പറയുന്ന ഇവനൊക്കെയാണോ പൊതുപ്രവർത്തകൻ? കാളപ്പറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നവർ. ഒരു ഗ്രഹപാഠമൊക്കെ നടത്തണ്ടേ? നിങ്ങൾക്കൊക്കെ പിണറായി വിജയനോട് ശത്രുതയുണ്ടെന്നും പറഞ്ഞ് അവരുടെ കുടുംബത്തിൽ കയറി ആക്രമിക്കുന്നത് എന്തിനാ? പിണറായി കാണിച്ചതിൻ്റെ പത്തിലൊന്ന് മര്യാദ നിങ്ങൾ അങ്ങോട്ടും കാണിക്കണമായിരുന്നു. വെറുതെ പറയുന്നതല്ല, മുമ്പ് ഷോണിൻ്റെ അമ്മ അവരുടെ അപ്പൻ്റെ വീതത്തിൽപ്പെട്ട ഒരു തോക്ക് കയ്യിലുണ്ടെന്നും പിണറായിയെ ഇപ്പോൾ കണ്ടാൽ വെടിവെച്ചിടുമെന്നും നാലു പേര് കേൾക്കെ മാധ്യമങ്ങളുടെ നടുവിൽ നിന്ന് വിളിച്ചുകൂവിയ ഒരു സംഭവമുണ്ടായിരുന്നു. ആരും മറന്നിട്ടില്ല, മറക്കാൻ സമയമായിട്ടില്ല. അന്ന് സത്യത്തിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജില്ലാ കളക്ടറെ കൊണ്ട് തോക്കിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യിപ്പിച്ച് തോക്കും പ്രതിയും കൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നതിൽ ഇന്നും ആ അമ്മയും തോക്കും പുറത്തു വരില്ലായിരുന്നു. ലൈസൻസുള്ള തോക്കാണെങ്കിലും നടത്തിയത് കൊലവിളിയാണ്, അതും മുഖ്യമന്ത്രിയെ. പിണറായിയുടെ മര്യാദ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന കാഴ്ചപ്പാടാണ്. നിങ്ങൾ അപ്പനും മകനും മാറി മാറി ആ പെൺകുട്ടിയെ ആക്രമിച്ചിട്ടും നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീയുടെ വായിൽ നിന്നും കൊലവിളി വീണിട്ട് പോലും അത് അവസരമായിട്ടെടുക്കാത്ത പിണറായി വിജയനെ നിങ്ങൾ പൂവിട്ട് പൂജിക്കണം. മോനെ ഷോണെ, ഇതെല്ലാം നിങ്ങളുടെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് പണ്ടേ ഇല്ലല്ലോ. അപ്പനും മോനും ഗതികെട്ടാപ്രേതമായി തെക്ക് വടക്ക് നടക്കുന്നത് ഈ നാട്ടിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും നിങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ അപ്പനെയും മകനെയും ആരും എടുക്കാതെ ഈരാറ്റുപേട്ടയിലെ ഒരു ഓടവക്കിൽ കിടന്നിരുന്നത് മറന്നു പോകരുത്. ഒടുവിൽ ബി ജെ പിയിൽ പോയി ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കുറച്ച് പണം സമ്പാദിക്കാനാണെന്ന് അക്കാലത്ത് വലിയ ആക്ഷേപം നിലനിന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പി നൽകിയ പണത്തിൻ്റെ കണക്ക് ഇന്നും പറഞ്ഞു തീർന്നിട്ടില്ല എന്നും ആളുകൾ പറയുന്നുണ്ട്. അതെല്ലാം കരക്കമ്പി, നമ്മൾക്കത് വിഷയമാക്കണ്ട. പക്ഷേ വെറുതെ വീട്ടിലിരിക്കുന്നവരെപ്പറ്റി പത്രസമ്മേളനം നടത്തി ആളാകാമെന്ന് ധരിച്ചാൽ അത് വെറും വ്യാമോഹമാണ്. മനോരമ ചാനലിലൊക്കെ ഇൻ്റർവ്യൂ എന്നത് വലിയ കാര്യം തന്നെയാണ്. 2015 രണ്ട് കോൺഗ്രസ് നേതാക്കളെ ഇരുവശത്തും ഒരു ബാർ മുതലാളിയെ നടുവിലും ഇരുത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കെ എം മാണിയെ വീഴ്ത്തിയത്. അങ്ങനെ ഇന്ന് പിണറായിയെ ഒരു മനോരമ ചർച്ചയിലൂടെ വീഴ്ത്താമെന്ന് കരുതിയ തിരക്കഥയാണ് പൊളിഞ്ഞടങ്ങിയത്. വക്കീൽ പരീക്ഷ പഠിച്ചു തന്നെ പാസ്സായതാണെന്നാണ് മാലോകർക്ക്
കരുതുന്നത്. പക്ഷേ എവിടെയോ ഒരു വശപിശക് മണക്കുന്നു. ഏതായാലും ചളമാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ചാനലും സതീശനും എന്ത് ന്യായം പറയും? ലവനെയൊക്കെ ആവേശത്തിൽ നമ്പിയാൽ നാറും എന്ന് ഇനിയെങ്കിലും പൂഞ്ഞാറുകാരെ പോലെ എല്ലാവരും കണ്ടറിയണം. പിണറായിയും മാണിയും അടക്കം ഇഷ്ടമില്ലാത്തവർക്കെതിരെ കഥമെനയുവാൻ അപ്പനെയും മകനെയും ഇനിയും പലർക്കും പ്രയോജനപ്പെടുത്താം. അതെല്ലാവരും ആവോളം പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട് നേരത്തെ. ഇന്ന് പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചേട്ടൻ, അതായത് പി സി ജോർജ് എന്ന നിങ്ങളുടെ പിതാവിൻ്റെ പിതാവ് ജീവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും പിടിച്ചുകെട്ടി തൊടുപുഴയ്ക്കടുത്തുള്ള പൈങ്കുളം ആശുപത്രിയിൽ എത്തിച്ചേനെ. കുടുംബത്തിലൊരാൾക്ക് ഒരു കുഴപ്പം വന്നാൽ അദ്ദേഹം പിന്നെ എന്തു ചെയ്യും? ഏതായാലും ഒന്ന് പറയാം, നിങ്ങൾ വല്ലപ്പോഴും നക്കാപ്പിച്ച് കൊടുക്കുന്ന ചില ഏറാൻ മൂളികൾ പോലും ഷോണിൻ്റെയും ജോർജിൻ്റെയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അതൃപ്തരാണ്. എന്തിന് കൂടുതൽ നിങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് നിന്ന് ഓരോ അറസ്റ്റിലും ജാമ്യത്തിന് വേണ്ടി പഴയ പ്രതാപം ഉപയോഗിക്കുന്ന മുൻ ന്യായാധിപൻ, അദ്ദേഹം പോലും ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ പറയുന്നില്ല. ഷോൺ ജോർജിൻ്റെ ഈ പോക്ക് നാശത്തിലേക്കാണ്. മുട്ടയ്ക്കടയിരിക്കുന്ന മൂർഖൻ പാമ്പിനെ കോലിട്ട് കുത്തി കടി മേടിക്കരുത്, അത്രയേ പറയാനുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഇത്തിരി ലോജിക്കെങ്കിലും എക്സ്ട്രാ ആയിട്ട് വേണം.